സാധാരണ മനുഷ്യർക്കുള്ളതിനപ്പുറം ക്രിയേറ്റിവിറ്റിയിലൂടെ കലയിലൂടെ എന്തെങ്കിലും പ്രദർശിപ്പിക്കുന്ന ആളുകൾക്ക് സമൂഹത്തിൽ ഒരു അധിക സ്ഥാനം ഒരു അധിക മാന്യത കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ. മനുഷ്യനൊരാമുഖം എന്ന് പറയുന്ന നോവലിൽ ക്രമേണ ക്രമേണ ആദരം എന്ന വാക്കിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയൊരു സമൂഹത്തെക്കുറിച്ചുള്ള എൻ്റെ തോന്നലുകളും ആകാംക്ഷകളുമാണ് ഞാൻ നോവലാക്കിയത്. താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ഒന്നും കലയല്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. സുരേഷ് കുമാർ എന്നാണ് അച്ഛനും അമ്മയും എനിക്ക് പേരിട്ടത്. വീട്ടിൽ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ദേശീയ നേതാക്കന്മാരുടെയൊക്കെ പടങ്ങൾ ധാരാളം ചുമരിൽ, പഴയകാലത്തിൻ്റെ ചുമരുകൾ അറിയാലോ, നിറച്ച് തൂക്കിയിട്ടുള്ള. അപ്പോൾ അതിൽ ഏറ്റവും കേമനായിട്ട് എൻ്റെ ബാല്യത്തിൽ തോന്നിയിട്ടുള്ള ആൾ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അദ്ദേഹത്തിനെ പറ്റി കഥകൾ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാം ക്ലാസ്സിൽ പേരിടാനായിട്ട് അച്ഛൻ കൊണ്ടുപോയപ്പോൾ എൻ്റെ പേര് സുരേഷ് കുമാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരയുകയും എനിക്ക് സുഭാഷ് ചന്ദ്രബോസിന് പേര് വേണമെന്ന് പറഞ്ഞ് കരയുകയും ചെയ്ത ആളാണ്. അപ്പം അങ്ങനെ ഞാൻ തന്നെ ഇട്ട തൂലികാനാമമാണ് എൻ്റെ പേര് സുഭാഷ് ചന്ദ്രൻ എന്നുള്ളത്. ബോസൊക്കെ നീ വലുതാകുമ്പോൾ ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ ചന്ദ്രൻപിള്ള സാർ അന്നത്തെ ഇട്ടുവന്ന പേരാണ് സുഭാഷ് ചന്ദ്രൻ എന്നുള്ളത്. ഒരു വാശിക്ക് അങ്ങനെ കരഞ്ഞു മേടിച്ച പേരാണ്. അതുകൊണ്ട് ആ പേരിനോട് എനിക്ക് അമിതമായിട്ടുള്ള ഭ്രമമുണ്ട്. ഞാൻ കുറച്ച് ആത്മരതിയുള്ള ആളാണ്. എൻ്റെ പേരിനോടും എന്നെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് ലോകത്തെ ഇഷ്ടം അതുപോലെ തന്നെയുണ്ട്. ആത്മാദരമുള്ള ആൾക്കെ മറ്റുള്ളവനോടും ആദരം ഉണ്ടാകൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ലോകത്തോടുള്ള എൻ്റെ ആദരവും സ്നേഹവും എന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. എനിക്ക് എന്നെ പറ്റിയുള്ള മതിപ്പിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മലയാളത്തിൽ കണ്ടുവരുന്ന ഒരു ശീലം, നമ്മുടെ മികച്ച മിക്കവാറും നോവലിസ്റ്റുകളുടെ ആദ്യത്തെ നോവലാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രാഫ് പതുക്കെ താഴ്ന്ന പോലെ നമുക്ക് വായനക്കാരൻ തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. വിദേശങ്ങളിലെ നോവലിസ്റ്റുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർ മരിക്കുന്നത് വരെ, ലിവിങ് ടു ടെൽ ദ ടെയിൽ എന്ന ആത്മകഥാപരമായിട്ടുള്ള വലിയ പുസ്തകം എഴുതുമ്പോൾ അതാണ് മാർക്കസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് തോന്നുന്ന രീതി. യോസയുടെ നോവലുകൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് നോവലുകൾ വരിക. ഫുട്ബോളിലൊക്കെ പറയുന്ന പോലെ ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞാൽ ക്ഷീണിക്കാത്ത, മുഴുവൻ കളിസമയവും നിറഞ്ഞ് കളിക്കാൻ പറ്റുന്ന, അശൻ ശരിയായി കളി തീർന്ന നട്ടുവൻ പിരിയണം അരങ്ങിൽ നിന്നുടനെന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയാണോ എനിക്ക് സംശയം. കാരണം ജീവിതസമയം മുഴുവൻ തൻ്റെ സർഗാത്മകതയുടെ കേളി സമയം ആണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് വിദേശത്തുള്ള വലിയ എഴുത്തുകാർ. മലയാളത്തിൽ നമുക്കങ്ങനെ ഒരു, അല്ലെങ്കിൽ രണ്ടാമത്തെ നോവൽ കുറച്ചും കൂടി ഭേദം എന്ന് പറയാം, മൂന്നാമത്തെ അഴിഞ്ഞ് പോയി എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി വായനക്കാരുടെ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ മനുഷ്യനൊരാമുഖമാണ് എൻ്റെ മാസ്റ്റർ പീസ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം ഇതിലും വലുതൊന്നിനെ സൃഷ്ടിക്കുവാനുള്ള എൻ്റെ കഴിവിനെ ഞാൻ തന്നെ ചുരുക്കിക്കാണുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിനേക്കാൾ മികച്ച ഒരു 10 നോവലെങ്കിലും എനിക്ക് എഴുതാൻ സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കമ്മിറ്റി ഏകകണ്ഠമായി എടുത്ത തീരുമാനം മനുഷ്യന് ഒരാമുഖം എന്ന സുഭാഷ് ചന്ദ്രൻ്റെ നോവൽ അതിനർഹമായി എന്നാണ്. അരീക്കുടി രാമാനുജൻ അയ്യങ്കാർ എന്ന് പറഞ്ഞൊരു കർണാടക സംഗീതജ്ഞനുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന കച്ചേരി സമ്പ്രദായം അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അദ്ദേഹം ചെന്നൈയിൽ ആദ്യകാലത്ത് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ അവതരിപ്പിച്ച സമയത്ത് സംഗീതത്തെക്കുറിച്ച് എല്ലാം അറിയാം എന്ന് കരുതുന്ന ഒരു ധനികനായിട്ടുള്ള ഒരു പട്ടര് അദ്ദേഹത്തിൻ്റെ അതിൻ്റെ സംഘാടകം കൂടിയാണ്. പാട്ടുകൾ കേൾക്കുകയും വളരെ നെഗറ്റീവായിട്ട് അഭിപ്രായം പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ, പക്ഷേ അരിയക്കുടിയുടെ പാട്ട് കേൾക്കാൻ, സംഗീതം കേൾക്കാൻ ഒരുപാട് പേര് വരികയും അരിയക്കുടി ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡ് ആയി മാറുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ
ഇദ്ദേഹം അഭിപ്രായം മാറ്റി പറഞ്ഞു. അരിക്കുടി, നിങ്ങൾ അരിക്കുടിയുടെ ഗാനം ഇപ്പോൾ ഇപ്പോൾ ഭേദമായി വരുന്നുണ്ട്, രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഈ മൂന്ന് വർഷം കൊണ്ട് വളരെ ഗംഭീരമായി തുടങ്ങി നിങ്ങളെന്ന് പറയാം. അപ്പോൾ അരിക്കുടി പറഞ്ഞ മറുപടിയുണ്ട്. അരിക്കുടിയുടെ മൂന്ന് വർഷം കൊണ്ട് ഞാനല്ല നന്നായത്, താങ്കളാണ് നന്നായത് എന്ന് പറഞ്ഞ് പ്രസിദ്ധമായ ഉത്തരവുണ്ട്. 2010 ഇറങ്ങിയ പുസ്തകത്തിന് ഏതെങ്കിലും ഒരു പുരസ്കാരം കിട്ടാൻ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കൊല്ലം വൈകി എങ്കിൽ എനിക്ക് തോന്നുന്നു 5 വർഷം കൊണ്ട് ചിലപ്പോൾ ജഡ്ജിങ് കമ്മിറ്റി നന്നായിട്ടുണ്ടാകും എന്ന് വിചാരിക്കും. നമ്മൾ വക്കീം മുഹമ്മദ് ബഷീറിനെ നമ്മുടെ മഹാന്മാരായ എഴുത്തുകാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം എഴുതിയെന്നുള്ളതാണ്. അത് കഥ എന്നുള്ള രൂപത്തിലോ നോവൽ എന്നുള്ള രൂപത്തിലോ അതിന് സാങ്കേതികമായ പേര് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ബഷീറിൻ്റെ കഥകളെല്ലാം ബഷീറിൻ്റെ അനുഭവങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അനുഭവം എഴുതുന്നത് കൊണ്ട് അത് സാഹിത്യത്തിൽ നിന്ന് അന്യമായി പോകുന്നു എനിക്ക് വിചാരമില്ല. മറിച്ച് കടുത്ത അനുഭവത്തെ പോലും കഥയായിട്ട് പരിവർത്തിപ്പിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, എൻ്റെ ഒരു പെങ്ങൾ, എനിക്ക് 3 പെങ്ങന്മാരാണ്, ഒരു പെങ്ങൾ 8 വയസ്സുള്ള സമയത്ത് കുട്ടിയും കോലും എന്ന് പറഞ്ഞൊരു കളിയിൽ അവളുടെ കണ്ണിന് ചെറിയൊരു പരിക്ക് പറ്റി. ചെറുതാണെന്ന് ഞങ്ങൾ കരുതിയിരുന്ന ഒരു പരിക്ക്. കണ്ണിന് കാഴ്ചയുണ്ട്, ആ കണ്ണിന് കാഴ്ചയുണ്ടെന്നാണ് അവൾ ഇത്രയും കാലം പറഞ്ഞത്. 40 വർഷത്തിന് ശേഷം അവളുടെ ഭർത്താവും കുട്ടികളും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ പറയുന്നു അത് കാഴ്ചയില്ലാത്ത കണ്ണാണ്, അത് ഏതാണ്ട് ഡീക്കേയിങ്, ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറേ കാലമായിട്ട് ഡെഡായിട്ടിരിക്കുന്നൊരു ഇതാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചപ്പോൾ 40 വർഷമായി എന്ന് ഇവൾ പറയുന്നു. അത് നീക്കം ചെയ്തിട്ട് ഒരു കൃത്രിമ കണ്ണ് അവിടെ സ്ഥാപിക്കുന്നത് മനുഷ്യജീവിതത്തിലൊരു അനുഭവമാണ്, എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ അനുഭവമാണ്. ഇതിനെ പക്ഷേ കഥയിൽ അവതരിപ്പിച്ചാൽ അത് ഒരു ഫാൻറ്റസിയാണ് എന്നുള്ള മുൻവിധിയാൽ കൊള്ളേണ്ട രീതിയിൽ, ഉൾക്കൊള്ളേണ്ടുന്ന രീതിയിൽ അത് ചിലപ്പോൾ ആസ്വദിക്കപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത കാലത്ത് കഥയാക്കാനാവാതെ എന്നുള്ള പേരിലാണ് ആ അനുഭവം എഴുതിയത്. അത് കഥയല്ല, ഓർമ്മക്കുറിപ്പായിട്ട്, അനുഭവക്കുറിപ്പായിട്ടാണ് എഴുതിയത്. ധാരാളം ആളുകൾ അത് വായിച്ചിട്ട് എന്നെ വിളിച്ചിരുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ വാട്സപ്പും മൊബൈലും അങ്ങനെയുള്ള വിവിധ സുഖ സൗകര്യങ്ങളുമായിട്ട് അതിൽ മുഴുകിയിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും മാത്രമുള്ള ഒരു കാലത്തിൽ ഒരു സ്ത്രീ അവളുടെ 42-ാം വയസ്സിൽ മാത്രം ഇത് റിവീൽ ചെയ്ത് പറയുകയും എനിക്ക് കാഴ്ചയുണ്ടായിരുന്നില്ലേ കണ്ണിത്രയും കാലം എന്ന് പറയുകയും അത് പഴുക്കാൻ തുടങ്ങിയപ്പോൾ മാത്രം ആളുകളോട് അത് പറയേണ്ടി വരികയും ചെയ്ത് നീക്കം ചെയ്യുന്ന ഒരു സന്ദർഭം അതൊരു പക്ഷേ കഥയിലേക്ക് മാറ്റി എഴുതിയാൽ അത്രയും തീവ്രത കിട്ടുകയില്ല. അതുകൊണ്ട് പക്ഷേ ഈ ഒരു കാര്യം നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ, അത് മലയാളി വായനക്കാരെ അറിയിക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ്. കഥയെപ്പറ്റി ഞാൻ പുലർത്തുന്ന, കഥയെ സംബന്ധിച്ച് എനിക്കുള്ള ചില തീക്ഷ്ണമായിട്ടുള്ള നിഷ്ഠകളുടെ ഫലമായിട്ടാണ് ഞാൻ പലപ്പോഴും അത് കുറേയെങ്കിലും എൻ്റെ അനുഭവങ്ങളെ അനുഭവക്കുറിപ്പായിട്ട് തന്നെ എഴുതുന്നത്. ബീഫ് അധികം തിന്നതുകൊണ്ട് കൊളസ്ട്രോൾ വന്ന ഒരാളാണ് ഞാൻ. ഡോക്ടർ ബീഫ് കഴിക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബീഫ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഇന്ത്യയുടെ ബഹുസ്വരത തകർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലാതെ എപ്പോഴാണ് എഴുത്തുകാർ പ്രതികരിക്കുക? ഈ അവസ്ഥ വളരെ രൂക്ഷമാണ്. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ ഭയമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലുള്ളത്. തീർച്ചയായും എഴുത്തുകാരനെ പ്രതിഷേധിക്കുവാനുള്ള കഴിവുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ കൊണ്ട് ഞങ്ങളെ നിശബ്ദരാക്കി ഇരുത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നുള്ള ഒരു ശക്തമായ താക്കീത് എന്നുള്ള നിലയ്ക്ക് അതിനെ ഞാൻ മാനിക്കുന്നു. അങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ള ശ്രമത്തെ, അതോടൊപ്പം തന്നെ നമ്മുടെ ചില എഴുത്തുകാർ പറഞ്ഞതിനെ ഞാൻ മാനിക്കുന്നു. കാരണം എഴുത്തുകാരൻ്റെ പ്രതിഷേധം ഇങ്ങനെ ഏതെങ്കിലും ഒരു ബൊക്കയോ ഒരു പുഷ്പമോ തിരിച്ചു നൽകുന്നതിലല്ല, പണം ഒരർത്ഥത്തിൽ അത്ര വലിയ കാര്യമല്ല, തിരിച്ചു കൊടുത്തുകൊണ്ടല്ല, നമുക്ക് എഴുത്തിലൂടെയും നമ്മുടെ മറ്റ് സാമൂഹിക ഉത്കണ്ഠകളിലൂടെയും ഉറക്കെ പറഞ്ഞുകൊണ്ടും ചെയ്യാവുന്നതാണ്, നമ്മുടെ വാക്കിലൂടെ പറഞ്ഞുകൊണ്ടും ചെയ്യാവുന്നതാണ് എന്നുള്ള ആ അഭിപ്രായത്തെയും ഞാൻ മാനിക്കും. അത് ഇന്ത്യയിലെ സാഹിത്യകാരന്മാരെ നിർണയിക്കുന്ന ഒരു സമിതി എൻ്റെ ചെറിയ പ്രായത്തിൽ എന്ന് ഞാൻ കരുതുന്നു. കാരണം താരതമ്യേന ചെറിയ പ്രായത്തിൽ മറ്റ് സാഹിത്യകാരന്മാരോട് താരതമ്യം ചെയ്യുമ്പോൾ തന്ന ഒരു പുരസ്കാരം എന്നുള്ള നിലയ്ക്ക് ഞാനതിനെ മാനിക്കുന്നു. ആ നിലയ്ക്ക് എന്നെ വിളിച്ച്
ഒരു അഭിനന്ദനം തന്നപ്പോൾ അത് തലകുനിച്ച് വാങ്ങുന്നത് തന്നെയാണ് അതിൻ്റെ വിവേകം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അങ്ങനെ പുരസ്കാരങ്ങൾ തന്നതുകൊണ്ട് എൻ്റെ തലമുറയിലെ എഴുത്തുകാരെയെങ്കിലും നിശബ്ദരാക്കി കളയാം, അല്ലെങ്കിൽ പാദസേവകരാക്കി കളയാം എന്നൊക്കെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ധരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങനെ ധരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ള താക്കീത് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഏതാനും കൊലപാതകങ്ങളിൽ ഇത് അവസാനിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിങ്ങനെ തുടർന്നാൽ, ഇതിൻ്റെ ഭീഷണമായിട്ടുള്ള വരുംകാല രൂപങ്ങൾ ഉണ്ടാവും എങ്കിൽ ഞാനൊരു മടിയും കൂടാതെ ചെയ്യുമെന്നാണ് എൻ്റെ വിചാരം. ഇന്നത്തെ സിറ്റുവേഷൻ പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇൻ്റലക്ച്വൽ എല്ലാ ഫീൽഡിലും ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇൻ്റർഫിയറൻസ് നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഏത് വിധത്തിലുള്ള പ്രൊട്ടസ്റ്റും സ്വാഗതാർഹമാണ്. എല്ലാം ഇത് കൂടിക്കൂടി വരണം. ഓൾ സിവിൽ സൊസൈറ്റി ഷുഡ് ലൈക്ക് ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി. നമ്മുടെ നാട്ടിലെ, ഇന്ത്യയിൽ എഴുതുന്ന ആളുകളെ, കലാകാരന്മാരെ, പത്രപ്രവർത്തകരെല്ലാം നിഷ്കരണം, നിരാദരം, ആദരവില്ലാതെ കൊല്ലുന്ന ഒരു പ്രവണത വരികയാണ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൻ്റെ മണ്ണിലേക്ക് അത് വരാൻ അധികം താമസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത് ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നൊരു എഴുത്തുകാരൻ ഈ പ്രതിസന്ധിയെക്കുറിച്ച് എഴുതി വയ്ക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വിഹിതം എന്ന് പറഞ്ഞൊരു കഥയിൽ, ഞാൻ അവസാനം എഴുതിയ കഥകളിലൊന്നാണ് വിഹിതം. അതിൽ ഈ വിഷയം നേരിട്ട് തന്നെ പറയുന്നുണ്ട്. എഴുത്തുകാരന് അവൻ്റെ ആയുധം യഥാർത്ഥത്തിൽ വാക്കാണ്. ആക്ടിവിസ്റ്റായിട്ട് തെരുവിൽ പോയിട്ട് മുദ്രാവാക്യം വിളിക്കേണ്ടവനല്ല അവൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഒരു നിവൃത്തി കേട്ട സന്ദർഭത്തിൽ അതും നമ്മളൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വന്നാൽ, വീട്ടിൽ മേശപ്പുറത്തിരുന്ന് എഴുതുന്നത് മാത്രമല്ല അഭികാമ്യം, ഇതും കൂടി വേണ്ടി വരും എന്ന് വന്നാൽ തീർച്ചയായിട്ടും അതിനിറങ്ങിത്തിരിക്കണം എന്നും വിചാരിക്കുന്ന ആളാണ്. ബീഫ് അധികം തിന്നതുകൊണ്ട് കൊളസ്ട്രോൾ വന്നൊരാളാണ് ഞാൻ. ഡോക്ടർ ബീഫ് കഴിക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബീഫ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. ബീഫിൻ്റെ യഥാർത്ഥ പ്രശ്നം, കേരളത്തിൻ്റെ സാഹചര്യത്തിലെങ്കിലും നമ്മുടെ ക്ഷേത്രവാദ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടയ്ക്ക, ദേവൻ്റെ സോപാനത്തിൽ നിന്നാണ് അത് കൊട്ടുന്നത്. ആ ഇടയ്ക്ക് നിർമ്മിക്കുന്ന തൊലി, അതിൻ്റെ തോൽ എന്ന് പറയുന്നത് പശുവിൻ്റെ ആമാശയം കൊണ്ടുണ്ടാക്കുന്നതാണ്. നമ്മുടെ സംസ്കാരത്തിൽ ദേവനെ തൊയിലുണർത്താൻ, അഷ്ടപതി പാടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാദ്യോപകരണം നിർമ്മിച്ചിരിക്കുന്നത് ഒരു കൊലപാതകത്തിൽ നിന്നാണ്, ഗോഹത്യയിൽ നിന്നാണ്. നമ്മുടെ ചെണ്ട, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണമായിട്ടുള്ള ചെണ്ട, അതിൻ്റെ തോലെന്ന് പറഞ്ഞാൽ ഈ ജീവിയുടെ തൊലിയാണ്. നമ്മളത് ഇത്രയും കാലം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഇതായിട്ട് വിചാരിച്ചിരുന്നത്, അപ്പോഴും നമുക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ പെട്ടെന്ന് ഈ മാംസം തിന്നുന്ന ആളെ തല്ലിക്കൊല്ലാൻ പോകുമ്പോൾ, ഈ മാംസം തിന്നതിന് ശേഷമുള്ള ഏറ്റവും നാണം കെട്ട പരിപാടി എന്ന് വെച്ചാൽ, ആ തിന്നത് ആട്ടും മാംസമാണോ പശുമാംസമാണോ എന്നുള്ള പരീക്ഷണമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വലിയ കാര്യമായിട്ട് പറഞ്ഞത്. അതിലേറെ വലിയ പ്രശ്നം, ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നു, ഒരു പച്ചയായിട്ടുള്ള മനുഷ്യൻ, നാളെ മനുഷ്യമാംസം തിന്നുന്ന ആളുകളുണ്ട്, അഹോരികളെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അഹോരികൾക്കെതിരെയോ അനുകൂലമായിട്ടോ എന്തോ ഒരു ഇഷ്യൂ വരികയാണെന്ന് കരുതുക. നമ്മളിപ്പോൾ മനുഷ്യമാംസം തിന്നുകൊണ്ട് വലിയ മനുഷ്യമാംസ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് അപകടമാണ്, അത് പാടില്ല എന്നാണ് എൻ്റെ വിചാരം. ഇപ്പോൾ ബീഫ് കഴിക്കാത്ത ജനസമൂഹങ്ങളുണ്ട്, അവരുടെ മുമ്പിൽ വെച്ച് ബീഫ് കഴിക്കുന്നത് ചിലപ്പോൾ ഒരു ഇൻസൾട്ടിംഗ് ആയിട്ട് അവർക്ക് തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ ഒരു കൂട്ടരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വേറൊരു കൂട്ടരെ വേദനിപ്പിക്കുന്നത്, ശർക്കരയ്ക്ക് മധുരമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പഞ്ചസാരയ്ക്ക് മധുരം ഇല്ല എന്ന് സമർത്ഥിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ വിചാരം. എല്ലാ ജാതി, എല്ലാ മത വിഭാഗങ്ങൾക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും സ്വന്തം വിശ്വാസങ്ങളും ഭക്ഷണ രീതികളും സംസ്കാര രീതികളും ഏറ്റവും അന്തസ്സോടെ തുടരാനുള്ള ഒരു വ്യവസ്ഥിതിയാണ് നമുക്ക് വേണ്ടത്. എന്നെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ, എന്നെ അറിയുന്ന ഏറ്റവും അടുത്ത് പെരുമാറുന്ന ആളുകളുടെ മുമ്പിൽ മാത്രം എനിക്ക് അത് കിട്ടിയാൽ മതി. പുറമെ എന്നെ അറിയാത്തവർ കഥ വായിച്ചിട്ടോ നോവൽ വായിച്ചിട്ടുള്ള വിലയിരുത്തലും മതി.
ശ്രീരാമൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്നെ എപ്പോഴും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ സുഹൃത്ത് ജ്യേഷ്ഠ സുഹൃത്തായിട്ടുള്ള ജയ ആർട്ടിസ്റ്റ് ജയർ പ്രസാദ് ഒരിക്കൽ പറഞ്ഞാണ്. എവിടെ വെച്ചെന്ന് വലിയൊരു മല കാണുന്നു. പ്രസാദ്, ഈ മലയുടെ അരികും മൂക്കും ഒക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞാലേ മലർന്നു കിടക്കുന്ന ഒരു വലിയ പെണ്ണിനെ ഉണ്ടാക്കാം എന്ന് പറയുന്നു. ശില്പം ചെയ്യുന്ന ഒരാൾക്ക് പലപ്പോഴും ഉളിയിലും പാറയിലും ഒക്കെ പെട്ട് കൈയൊക്കെ വിരലൊക്കെ മുറിയാറുണ്ട്. അതിനേക്കാൾ എളുപ്പമാണ്, കുറേ കൂടി താരതമ്യം എളുപ്പമായ ഒന്നാണ് ചിത്രരചന എന്ന് കരുതിയിട്ട് ശില്പം ചെയ്യേണ്ടുന്ന പ്രചോദനം ഉണ്ടാകുന്നൊരു നിമിഷത്തിൽ ഈ കലാകാരൻ്റെയിൽ വെള്ളപ്പേപ്പറും ചാർക്കോളോ അല്ലെങ്കിൽ പെൻസിലോ കൊടുത്തു എന്ന് കരുതുക. അദ്ദേഹത്തിന് അതിൽ തൃപ്തനാകാൻ പറ്റില്ല. നോവൽ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ മാത്രം ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ഒന്നിനെ നമ്മുടെ മനസ്സിൽ വന്നാൽ അതിനെ നമുക്ക് ചെറുകഥയായിട്ട് പരിവർത്തിപ്പിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നത് അബദ്ധമായി തീരാറുണ്ട്. നേരെ തിരിച്ചും ചെറുകഥയ്ക്ക് മാത്രം ഉപയുക്തമാകുന്ന ഒരു തീം, ഒരു വിഷയം നമുക്ക് വലിച്ചു നീട്ടി പരത്തി പറഞ്ഞിട്ട് ഒരു നോവലാക്കാനും സാധിക്കില്ല. അയ്യാട്ടുംപള്ളി എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ നാറാപിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പ്രധാന കഥാപാത്രമാക്കിയാണ് നോവൽ ആരംഭിക്കുന്നത്. മനുഷ്യനരാമുഖം എന്നാണ് ആ നോവൽ. അദ്ദേഹത്തിൻ്റെ വളർച്ച പറയുമ്പോൾ, 100 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുമ്പോൾ, അതിന് ചുറ്റുമുള്ള 100 കഥാപാത്രങ്ങൾ, ആ നോവലിൽ 100 കഥാപാത്രങ്ങളുണ്ട്. ഈ 100 കഥാപാത്രങ്ങളൊപ്പം വളരുന്നുണ്ട്. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഫോക്കസ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 2 വയസ്സുണ്ടായിരുന്ന ഗോവിന്ദൻ എന്ന് പറഞ്ഞ കുട്ടിയപ്പോൾ 52 മധ്യവയസ്സിനായിട്ട് ഇരിക്കുന്നത് നമ്മൾ കാണും, എഴുത്തുകാരൻ കാണും. ആ അർത്ഥത്തിൽ ദൈവത്തോട് അടുത്ത എന്ന് പറയുന്നത് അഹങ്കാരമാവും എന്നെനിക്കറിയാം. പക്ഷേ ആ സന്തോഷത്തോടെ പറയട്ടെ, എഴുത്തുകാരനായി ആവുന്നതിലുള്ള സന്തോഷത്തോടെ പറയട്ടെ, നോവലിസ്റ്റ് പലപ്പോഴും ദൈവത്തോട് കുറച്ചും കൂടി അടുപ്പമുള്ള ആളാണ്, കുറച്ചും കൂടിയും സാഹോദര്യം ഉള്ള ആളാണ്. ചെറുകഥയാവട്ടെ, ജപ്പാനിലൊക്കെ അരിമണിയിൽ, ധാന്യമണികളിൽ ശില്പം ചെയ്യുന്ന വേലകളുണ്ട്. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ധാന്യത്തിൽ, ഒരു അരിമണിയിൽ, ഒരു ഗോതമ്പ് മണിയിലൊക്കെ വലിയ, അത് മൈക്രോസ്കോപ്പ് കൊണ്ട് സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതിൽ തികഞ്ഞൊരു ശില്പം ഉണ്ടാവും, വളരെ ഏകാഗ്രമായിട്ട് കൊത്തിയുണ്ടാക്കുന്ന ശില്പമുണ്ട്. അതിൻ്റെ സൗന്ദര്യം ഒന്ന് വേറെയാണ്. അല്ലാതെ എനിക്ക് ഒരു ചലച്ചിത്ര സംവിധായകനെക്കുറിച്ചും നമ്മുടെ പ്രധാനപ്പെട്ട, ഞാൻ ആദരിക്കുന്ന ഒരു എഴുത്തുകാരനെക്കുറിച്ചും എനിക്ക് അങ്ങനെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. അത് കുറച്ച് മുതിർന്നപ്പോൾ, കുറച്ചും കൂടി ഞാൻ 40s എത്തിയപ്പോൾ എനിക്കത് വേണ്ടിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാലം മാറുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വീക്ഷണത്തിൽ മാറ്റം വന്നേക്കാം. ഒരു സങ്കടത്തിൽ, ഒരു വൈകാരിക ഘട്ടത്തിൽ നമ്മൾ ഒരു സാധനം എഴുതുകയും അതിൽ നിന്ന് അകന്നു മാറുമ്പോൾ, കാലം നമ്മളെ കുറച്ച് മാറ്റി നിർത്തുമ്പോൾ അത് അത്ര വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഘട്ടങ്ങളുണ്ടാകും. ആ ലേഖനങ്ങൾ, എൻ്റെ പുതിയ പതിപ്പുകളിൽ ഞാൻ ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത് ആവശ്യമില്ല. അത് പുറമേ നിന്നുള്ള ഏതെങ്കിലും പ്രതികരണം കൊണ്ടല്ല, എന്നിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ചില മാറ്റങ്ങളുണ്ടല്ലോ. നമുക്കിപ്പോൾ ഓരോ കാഴ്ചപ്പാടും മാറാം, പ്രായത്തിനനുസരിച്ച് മാറാം. ലോകത്തെ കാണുന്ന രീതിയിൽ, സ്ത്രീയെ കാണുന്ന രീതിയിൽ, ദൈവത്തെ കാണുന്ന രീതിയിൽ, രാഷ്ട്രീയത്തെ കാണുന്ന രീതിയിലൊക്കെ മനുഷ്യന് പ്രായവ്യത്യാസങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. പ്രായം കടന്നു പോകുമ്പോൾ ചില വ്യത്യാസങ്ങൾ വരും. അഹങ്കാരം എന്ന് പറയുന്നത് ഒരാളുടെ ആത്മവിശ്വാസത്തിന് മറ്റുള്ളവർ വിളിക്കുന്ന കളിപ്പേരാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ആത്മാദരം, ആത്മവിശ്വാസം എല്ലാം നല്ല ഗുണങ്ങളാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഉച്ചാളിയാണെങ്കിൽ നമുക്ക് ലോകത്തെ അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ, ഞാൻ എന്നെ മാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ മനുഷ്യനെ മാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അത് ഈ പറയുന്ന ആരുടെ വായിൽ നിന്നാണ് വരുന്നത്, അയാൾ അയാളെക്കുറിച്ചാണ് പറയുന്നത്, തെറ്റിദ്ധാരണ നമുക്ക് മലയാളിക്ക് പൊതുവെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുന്ന തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഞാൻ പാവം നല്ല മനുഷ്യനാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ എന്നെ അറിയുന്ന ഏറ്റവും അടുത്ത് പെരുമാറുന്ന ആളുകളുടെ മുമ്പിൽ മാത്രം എനിക്ക് അത് കിട്ടിയാൽ മതി. പുറമെ എന്നെ അറിയാത്തവർ കഥ വായിച്ചിട്ടോ നോവൽ വായിച്ചിട്ടുള്ള വിലയിരുത്തലും മതി. അന്തസ് എന്നുള്ള പദം മലയാളത്തിലൊരു ശകാരപദമാണ്. അന്തസ് എന്നുള്ള വാക്കിനൊരു നെഗറ്റീവ് ഇമേജാണ്. അന്തസ് പാടില്ല എന്നുള്ള മട്ടിലാണ് നമ്മൾ മലയാളത്തിൽ സംസാരിക്കാൻ. ഓ, അവൻ എന്തൊരു അന്തസ്, അവൾക്ക് എന്തൊരു അന്തസ് എന്ന് പറഞ്ഞാൽ അതൊരു തമാശയാണ്. അതങ്ങനെ പാടില്ല എന്നുള്ള ആദരത്തിൻ്റെ മറ്റൊരു വാക്കാണ് അത്. ഭാഷയ്ക്കും സംസ്കാരത്തിനും ജീവിതത്തിനും ഏതിടത്തിലായാലും ഏത് ഭാഷയിലായാലും അതിൻ്റേതൊരു അന്തസ്സുണ്ട്. ഈ അന്തസ്സിനെ കുറിച്ച് ഒരാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അയാളെ അഹങ്കാരി എന്ന് വിളിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ മലയാളികൾ മാത്രമേ ഉണ്ടാകൂ എന്ന് ഞാൻ കരുതുന്നു. പുറത്തുള്ള എഴുത്തുകാർ മലയാളി നോവലുകളെയും മലയാളി നോവലിസ്റ്റുകളെയും വായിക്കണം എന്ന് ഞാൻ പറഞ്ഞത് എന്നെ വായിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല.
നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ സർഗാത്മകതയ്ക്കും ലോകത്തിലെ ഏത് സർഗാത്മകതയ്ക്കും ഒപ്പം നിൽക്കാവുന്ന ഏത് ഭാഷയ്ക്കും ഒപ്പം നിൽക്കാവുന്ന കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. കുമാരനാശാൻ ഇത് വളരെ മുമ്പ് പറഞ്ഞിരുന്നു, എൻ്റെ കവിതകൾ വായിക്കുവാൻ വേണ്ടി സായിപ്പന്മാർ മലയാളം പഠിക്കുന്നൊരു കാലം വരും എന്ന് കുമാരനാശാൻ പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹത്തെ തീർച്ചയായിട്ടും വിമർശിച്ച ആളുകളും പരിഹസിച്ച ആളുകൾ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അഹങ്കാരി എന്ന് പുച്ഛിച്ചവരുണ്ടാകും. പക്ഷേ എൻ്റെ ഭാഷ, എൻ്റെ കവിത വായിക്കാൻ എന്ന് കുമാരനാശാൻ പറഞ്ഞത് മലയാള കവിത വായിക്കാനും മലയാള സർഗാത്മകത മനസ്സിലാക്കുവാനും എന്നർത്ഥത്തിൽ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ നോവൽ ബോലാനോ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അത്രേ അർത്ഥമുള്ളൂ. മലയാള നോവലുകൾ പുറത്തുള്ള ബോലാനോ എന്നുള്ള പേരിന് പോലും പ്രസക്തിയില്ല, പുറത്തുള്ള ഏതെങ്കിലും എഴുത്തുകാരൻ വായിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങളൊരു കുറവായിട്ട് കാണില്ല. മനുഷ്യനൊരു ആമുഖം എന്ന നോവൽ, അല്ലെങ്കിൽ മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ, അല്ലെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവൽ, അല്ലെങ്കിൽ സേതുവിൻ്റെ പാണ്ഡവപുരം എന്ന നോവൽ, ഏതെങ്കിലും ഇംഗ്ലീഷ് എഴുത്തുകാരൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു കുറവായിട്ട് നിങ്ങൾ കരുതുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഒരു പേരുകൊണ്ട്, ഒരു റിച്ചാർഡെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് പേരുള്ള അല്ലെങ്കിൽ വിദേശിയുടെ പേരുള്ള ഒരാളുടെ നോവൽ വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര അധമമായിട്ട് നിങ്ങൾ കരുതുകയും ചെയ്യുന്നു. അതിനെയാണ് ഞാൻ വിമർശിച്ചത്. അങ്ങേയറ്റം ചീഞ്ഞളിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പുതിയ നാമ്പുകളും പ്രതിഭകളും പ്രതീക്ഷകളൊക്കെ തളിർക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ലോകം നിലനിൽക്കുകയുള്ളൂ. വിഷ്ണുവിൻ്റെ പൊക്കിളിൽ ആണ് ക്രിയേറ്റിവിറ്റിയുടെ ദേവനായിട്ടുള്ള ബ്രഹ്മാവ് ഇരിക്കുന്ന താമര. താമര എന്ന് പറയുന്നത് ചെളിയിൽ മാത്രമേ ഉണ്ടാകുന്ന ഒന്നാണ്, അഴുക്കിലുണ്ടാകുന്നതാണ് താമര. ഞാൻ കരുതാറുണ്ട് സ്ഥിതി ഏറ്റവും അഴുകുമ്പോൾ ഒരാളുടെ പൊക്കിളിൽ ചെളി അടിയണമെങ്കിൽ, അതും ഒരു ദേവൻ്റെ പൊക്കിളിൽ ചെളി അടിയണമെങ്കിൽ, അത്രയധികം ഒരു താമര വിരിയാൻ പാകത്തിന് പങ്കം ഉണ്ടാകണമെങ്കിൽ എത്രമാത്രം കെട്ട സ്ഥിതി വ്യവസ്ഥിതി ആയിരിക്കണം എന്നുള്ളത്. അത്തരം കെട്ട വ്യവസ്ഥിതിയുടെ ചെളിയിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റിയുടെ താമരയും നാൻമുഖനും ക്രിയേറ്ററായിട്ടുള്ള ബ്രഹ്മാവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോകത്തെല്ലായിടത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം ഏൽപ്പിച്ച വലിയ കെടുതികളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള കലയും സാഹിത്യവും സംഗീതവും നിരവധിയാണ്. നമുക്ക് ചരിത്രത്തിലത് കാണാം. മലയാളി ഇന്ന് ഏറെക്കുറെ ഈ അഴുകലിൻ്റെ ചെളിയാകലിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിൻറ്റിലെത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ നിന്ന് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള വലിയ മാനങ്ങളുള്ള വലിയ തലങ്ങളിലേക്ക് വിടരുന്ന ലോകത്തിൻ്റെ മുഴുവനും അംഗീകാരവും ആദരവും സായിപ്പ് എഴുന്നേറ്റ് നിന്ന് തൊപ്പി വരുന്ന കൃതികൾ മലയാളത്തിലുണ്ടാകും എന്നുള്ളതിനോട് തർക്കമില്ല. മലയാളത്തിൽ അങ്ങനെയുള്ള കൃതികൾ എൻ്റെ കാലശേഷം നമ്മളെക്കാൾ, നമ്മുടെ തലമുറ, ഞങ്ങളുടെ തലമുറ എഴുതിയ കൃതികളേക്കാൾ മഹത്തായ സൃഷ്ടികൾ സാധിക്കുന്നവരായി ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്.